Dear students, in this class let us discuss about different type of titrations and the titration curves. The different type of titrations are strong acid strong base titration, weak acid strong base titration, strong acid weak base titration and weak acid weak base titration. Titrations cheyumbol namaku kittuna graph nu parayanadhu ekadesham oru S inde shape laayirikkum. Appo strong acid strong base titration inde graph nu parayanadhu ekadesham ee oru shape aanu varuka. നമ്മള് പി എച്ച് എപ്പോഴും പ്ലോട്ട് ചെയ്യണത് വൈ ആക്സിസിലും എത്ര ആൽക്കലി എടുത്തു വോളിയം ഓഫ് ആൽക്കലി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുക. അപ്പൊ ഇനി ഇതിവിടെ എൻ പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും, അതായത് വെർട്ടിക്കൽ പാർട്ടിന്റെ സെൻട്രൽ ഭാഗം. വെർട്ടിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, അതിന്റെ ഏകദേശം സെൻട്രൽ പൊസിഷനിലാണ് നമ്മൾ എൻ പോയിന്റ് വരുന്നത്. അപ്പൊ എൻ പോയിന്റിന് അവിടെ പി എച്ചിന് ഒരു എന്താ പറയാ പെട്ടെന്ന് ഒരു മാറ്റം വരുന്നുണ്ട്, കുതിച്ചുചാട്ടം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊരു എസ് ഷേപ്പ് വരുന്നത്. അപ്പൊ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ചെറിയ വേരിയേഷൻസ് വരും. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ വെർട്ടിക്കൽ പാർട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനും വെർട്ടിക്കൽ പാർട്ട് കുറച്ച് കുറവാണ്, വാല്യൂസും ഡിഫറെന്റ് ആണ്. ഇതുപോലെ തന്നെയാണ് വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ടൈട്രേഷൻ കർവ്സ് വരുന്നത്. ഈ ടൈപ്പ് ടൈട്രേഷൻസിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർവ്സിനെ നമുക്ക് ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ കർവ് എന്ന് വിളിക്കാവുന്നതാണ്. ഈ ഗ്രാഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാല് ടൈപ്പ് ടൈട്രേഷൻസിൽ നമുക്ക് എങ്ങനെയാണ് പി എച്ച് മാറുന്നത്. ഫസ്റ്റ് ടൈപ്പ് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. ആ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ നമുക്ക് ഏകദേശം കാണാവുന്നതാണ് പി എച്ചിന്റെ ചേഞ്ച്. എൻ പോയിന്റിലുള്ള പി എച്ചിന്റെ ചേഞ്ച് നാലിൽ നിന്ന് തുടങ്ങി പത്തിൽ അവസാനിക്കുന്നുണ്ട്, അതായത് 4 to 10 ആണ് പി എച്ചിന്റെ ചേഞ്ച്. അപ്പൊ എൻ പോയിന്റിന്റെ അവിടെ പി എച്ച് പെട്ടെന്ന് മാറുന്നുണ്ട്, 4 to 10 മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഈ 4 to 10 എന്ന് പറഞ്ഞ പി എച്ച് റേഞ്ചിന്റെ ഇടയിൽ വരുന്ന റേഞ്ച് ഉള്ള ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ് മെയിൻ ആയിട്ട് മീഥൈൽ റെഡ് ഉണ്ട്, ഫിനോഫ്തലിൻ ഉണ്ട്, മീഥൈൽ ഓറഞ്ച് ഉണ്ട്. മീഥൈൽ റെഡ് നമ്മൾ റേഞ്ച് നേരത്തെ പറഞ്ഞതായിരുന്നു 4.22, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 4.22 to 6.3 ആണ്. ഫിനോഫ്തലിൻ ആണെങ്കിൽ 8 to 9.5 ആണ്. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ 3.1 to 4.4 ആണ്. അപ്പൊ ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സും ഈ 4 to 10 എന്ന് പറഞ്ഞ പി എച്ച് റേഞ്ചിന്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് നമുക്ക് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്ഡ് ഹൈഡ്രേഷനിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മൂന്ന് ഇൻഡിക്കേറ്റേഴ്സും ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്ഡ് ഹൈഡ്രേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പി എച്ച് അറ്റ് ദി എൻഡ് പോയിന്റ് ഇസ് ഫ്രം 4 to 10. സോ മീഥൈൽ റെഡ്, ഫിനോഫ്തലിൻ ആൻഡ് ഈവൻ മീഥൈൽ ഓറഞ്ച് ക്യാൻ ബി ചൂസൺ ടു ഡിക്റ്റേറ്റ് ദി എൻഡ് പോയിന്റ്. അടുത്ത ടൈപ്പ് ഹൈഡ്രേഷൻസ് വരുന്നത് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്ഡ് ഹൈഡ്രേഷൻ ആണ്. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്ഡ് ഹൈഡ്രേഷന്റെ ഗ്രാഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് എൻ പോയിന്റ് വരുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ 6 to 10 ആ പോയിന്റിലാണ് പി എച്ച് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഞ്ചിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ റേഞ്ചിൽ വരുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒന്ന് ഫിനോഫ്തലിൻ ആണ്. ഫിനോഫ്തലിന്റെ റേഞ്ച് 8 to 9.5 ആണ്. അപ്പൊ 6 to 10 എന്ന് പറഞ്ഞ റേഞ്ചിൽ അത് വരുന്നുണ്ട്, 6.5 to 10 കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഒരിക്കലും നമുക്ക് മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് 3.1 to 4.4 ആണ്. പിന്നെ മീഥൈൽ റെഡ് ആണെങ്കിൽ 4.2 to 6.3 ആണ്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് എൻ പോയിന്റ്സ് തരില്ല, ഫിനോഫ്തലിൻ മാത്രമാണ് എൻ പോയിന്റ് തരുള്ളൂ. സോ അതാണ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ഹൈഡ്രേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇൻ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ഹൈഡ്രേഷൻ ദ പി എച്ച് ചേഞ്ചസ് ഫ്രം 6.5 to 10 അറ്റ് ദി എൻ പോയിന്റ്. സോ ഓൺലി മീഥൈൽ ഓറഞ്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ and you cannot use methyl orange or methyl red. Now let us discuss the case of strong acid weak base titration. Strong acid weak base titration nu parney or example ipo parneyennengil HCl or strong acid aanu, ammonium hydroxide aanengil or weak base aanu. Mumbatheenum ingane examples undu, weak acid strong base titration aanengil endu varum, weak acid nu or example acetic acid aanu, strong base nu or example NaOH aanu. അസിറ്റിക് ആസിഡും NaOH കൂടെ ടൈട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫിനോഫ്തലിൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ഹൈഡ്രേഷനിലെ ഏത് എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. HCl ഒരു സ്ട്രോങ് ആസിഡ് ആണ്, NaOH സ്ട്രോങ് ആസിഡ് ആണ്,
ഇന്നത്തെ കേസിൽ നമുക്ക് ഈ മൂന്ന് മീഡിയൽ ഓറഞ്ച് മീഡിയൽ റെഡ് ഫിനോക്സിലിന് മൂന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ എക്സാമ്പിൾ എച്ച് സി എൽ ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇങ്ങനെ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ പി എച്ചിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും 3 to 7 വരുന്നത്. ഗ്രാഫ് നോക്കിയാൽ കറക്റ്റ് ആവുന്നുണ്ടാവും. നോക്കിക്കെ ഗ്രാഫ് ഇതാണ്, 3 എന്ന് പറഞ്ഞ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 7 അവിടെ അവസാനിക്കുന്നുണ്ട് പി എച്ചിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഞ്ചിലാണ് പി എച്ച് ഇൻഡിക്കേറ്ററിന്റെ എൻ പോയിന്റ് കാണിക്കുന്നത്. അപ്പൊ ഈ റേഞ്ചിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് മീഥൈൽ ഓറഞ്ച് ആണ് അല്ലെങ്കിൽ മീഥൈൽ റെഡ്. മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ 3.1 to 4.4 ആണ്, മീഥൈൽ റെഡ് ആണെങ്കിൽ 4.2 to 6.3 ആണ്. ഒരിക്കലും നമുക്ക് ഫിനോഫ്തലിന് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 to 9.5 ആണ് അതിന്റെ പി എച്ച് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷന്റെ പ്രത്യേകത. ഇൻ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ ദ പി എച്ച് ചേഞ്ച് അറ്റ് ദി എൻ പോയിന്റ് ഇസ് ഫ്രം 3 to 7. സോ വി ക്യാൻ യൂസ് ഓൺലി മീഥൈൽ ഓറഞ്ച് ഓർ മീഥൈൽ റെഡ്, ബട്ട് യു കനോട്ട് യൂസ് ഫിനോഫ്തലിൻ ഫോർ സച്ച് ടൈട്രേഷൻ. നാലാമത് ഒരു ടൈപ്പ് ടൈട്രേഷനും കൂടെ ഉണ്ട്, വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ ആണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിറ്റിക് ആസിഡ് വീക്ക് ബേസ് വീക്ക് ആസിഡ് ആണ്, വീക്ക് ബേസ് ആയിട്ട് നമുക്ക് അമോണിയ ഹൈഡ്രോക്സൈഡ് എടുക്കാം. അപ്പൊ അസിറ്റിക് ആസിഡ് അമോണിയ ഹൈഡ്രോക്സൈഡുകളുടെ ടൈട്രേഷനിൽ നമ്മൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇങ്ങനത്തെ കേസുകളിൽ നമ്മുടെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇങ്ങനത്തെ കേസിൽ എൻ പോയിന്റ് എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആണ്. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാനും കൂടെ പറ്റാത്ത ഒരു അത്രയും നാരോ ആയിട്ടുള്ള ചെറിയ ഒരു ഭാഗമാണ് എൻ പോയിന്റിന്റെ അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പി എച്ചിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 7 അവിടെ വരുന്നു, 6.5 to 7.5 അത്രയും നാരോ റേഞ്ച് ആണ് വരുന്നത്. ആ റേഞ്ചിൽ വരുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ അല്ല. ഇൻഡിക്കേറ്റേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടൈട്രേഷൻ സാധാരണയായിട്ട് ചെയ്യാറില്ല. ഇപ്പൊ ഷാർപ്പ് എൻ പോയിന്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ടൈട്രേഷൻസിൽ. പക്ഷെ ചില ഇൻഡിക്കേറ്റേഴ്സ് മിക്സ് ചെയ്തൊക്കെ സാധാരണയായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യണമെന്ന് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനൊരു എക്സാമ്പിളാണ് ന്യൂട്രൽ റെഡും മീഥിലീൻ ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ടൈട്രേഷൻ നടത്താൻ പറ്റും. വീക്ക് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻസ് സാധാരണ രീതിയിൽ ഈ ടൈട്രേഷൻസ് അത്രയ്ക്ക് ഉപയോഗത്തിൽ ഇല്ല. അപ്പൊ ഇതാണ് മൂന്ന് ടൈട്രേഷൻസ് ഉപയോഗിക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. അപ്പൊ ഒന്നും കൂടെ പറയുകയാണ്, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണെങ്കിൽ നമുക്ക് മീഥൈൽ ഓറഞ്ചോ ഫിനോഫ്തലിനോ ഉപയോഗിക്കാം. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിലാണെങ്കിൽ എപ്പോഴും ഫിനോഫ്തലിൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിലാണെങ്കിൽ നമുക്ക് മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത ടൈപ്പ് ടൈട്രേഷൻസിലേക്ക് നമ്മൾ പോവാണ്. റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. അതായത് നമ്മളിപ്പോ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ് കണ്ടു, ഇനി അതുപോലെ തന്നെ വരുന്ന ടൈട്രേഷൻസ് ആണ് റിഡോക്സ് ടൈട്രേഷൻസ്. റിഡോക്സ് ടൈട്രേഷൻസ് ആർ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ്. ഓക്സിഡൈസിങ് ഏജൻസ് ആർ ടൈട്രേറ്റഡ് അഗെയിൻസ്റ്റ് റെഡ്യൂസിങ് ഏജൻസ് ആൻഡ് സോ ദീസ് ടൈട്രേഷൻസ് ആർ കോൾഡ് റിഡോക്സ് ടൈട്രേഷൻസ്. കോമൺ ഓക്സിഡൈസിംഗ് ഏജൻസ് യൂസ്ഡ് ആർ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആൻഡ് സീരിയം സൾഫേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് പെർമാഗ്നോമെട്രി എന്ന് ഉപയോഗിക്കും. ഓക്സിഡന്റ് ആയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് പെർമാഗ്നോമെട്രി. ഓക്സിഡന്റ് ആയിട്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഹൈഡ്രേഷനെ ഡൈക്രോമെട്രി എന്ന് വിളിക്കും. ഓക്സിഡനായിട്ട് ഉപയോഗിക്കുന്നത് സീരിയം സൾഫേറ്റ് ആണെങ്കിൽ അതിനെ സെറിമെട്രി എന്ന് വിളിക്കും. ഇപ്പൊ മൂന്ന് ക്ലാസ് ഓഫ് ടൈട്രേഷൻസ് ആണിത്, പെർമാഗ്നോമെട്രി, ഡൈക്രോമെട്രി, സെറിമെട്രി. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നതാണ് ഈ രണ്ട് ഭാഗവും, അതായത് പെർമാഗ്നോമെട്രിയും ഡൈക്രോമെട്രിയും നമ്മൾ ചെയ്യും, സെറിമെട്രി സാധാരണ ചെയ്യാറില്ല. ആദ്യം നമുക്ക് പെർമാഗ്നോമെട്രി നോക്കാം. പെർമാഗ്നോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈട്രേഷൻസ് ഇൻവോൾവിങ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. റിഡോക്സ് ടൈട്രേഷൻസ് വിച്ച് ഇൻവോൾവ് ടൈട്രേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആസ് ദി ഓക്സിഡന്റ് അഗെയിൻസ്റ്റ് റിഡക്റ്റൻസ് ആർ കോൾഡ് പെർമാഗ്നോമെട്രി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇസ് എ പവർഫുൾ ഓക്സിഡൈസിംഗ് ഏജന്റ് ഇൻ ആസിഡ് മീഡിയം ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഈസിലി റിഡ്യൂസ് ടു കളർലെസ് മാംഗനസ് അയോൺസ് ഇൻ റെഡോക്സ് റിയാക്ഷൻ. നമുക്ക് ഇവിടെ പെർമാഗ്നോമെട്രിയിൽ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫോർമുല KMnO4 ആണ്.
കെ എം എൻ ഒ ഫോർ എന്ന് പറയുന്നുണ്ടെങ്കിൽ എം എൻ ഒ ഫോർ മൈനസ് അയോൺ ഉണ്ടാവും. ഇത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അത് സ്വയം റെഡ്യൂസ്ഡ് ആയിട്ട് എം എൻ ടു പ്ലസ് എന്ന് പറഞ്ഞ് അയോണായിട്ട് മാറും. ഇതിനൊരു നല്ലൊരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഹൈ വാല്യൂ ഉണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന് പെട്ടെന്ന് തന്നെ റെഡ്യൂസ്ഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇത് സാധാരണയായിട്ട് ഓക്സാലിക് ആസിഡ്, ഫെറസ് സൾഫേറ്റ്, ഫെറസ് നൈട്രേറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഓക്സിഡൈസ് ചെയ്യും. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൈട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, എന്താ, റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ സൊല്യൂഷനിൽ കളർലെസ് സൊല്യൂഷനുമായിട്ടുമായിരിക്കും നമ്മൾ മിക്കവാറും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ടൈട്രേറ്റ് ചെയ്യണത്. പക്ഷെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഒരു പിങ്ക് കളറ് ഈ കളർലെസ് സൊല്യൂഷനിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എൻഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പിയറൻസ് ഓഫ് എ പെർമനന്റ് പെയിൽ പിങ്ക് കളറാണ്. അതായത് ഒരു ചെറിയ പിങ്ക് കളറ് സൊല്യൂഷന്, കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എൻഡ് പോയിന്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരു ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ സെൽഫ് ഇൻഡിക്കേറ്റിംഗ് റിയേജന്റ് എന്നാണ് വിളിക്കുക. സ്വയം ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയേജന്റിന്റെ പേരാണ് സെൽഫ് ഇൻഡിക്കേറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. വേറൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ബ്യൂറിൽ എടുക്കുന്നു, കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്നു, ടൈട്രേറ്റ് ചെയ്യുന്നു. എൻഡ് പോയിന്റ് ആയി കഴിയുമ്പോൾ ഒരു പിങ്ക് കളർ, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഒരു പെയിൽ പിങ്ക് കളറ് ഈ കളർലെസ് സൊല്യൂഷന് ബ്യൂറിലെടുത്ത കളർ, സോറി, കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്ത കളർലെസ് സൊല്യൂഷന് കിട്ടും. അതുകൊണ്ട് ഇതൊരു സെൽഫ് ഇൻഡിക്കേറ്റിംഗ് റിയേജന്റ് ആണ്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റിന് ടൈട്രേഷൻസ് പറയുകയാണെങ്കിൽ, സാധാരണയായിട്ട് കെ എം എൻ ഒ ഫോർ റിയാക്ട് ചെയ്യുന്നത് ഓക്സാലിക് ആസിഡ് ആയിട്ടാണ്. ഓക്സാലിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും, ഓക്സിഡൈസ് ചെയ്ത് ഓക്സാലിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. സോ ഹോട്ട് ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ക്യാൻ ബി ടൈഡ്രേറ്റഡ് അഗെയിൻസ്റ്റ് കെ എം എൻ ഒ ഫോർ ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് എച്ച് ടു എസ് ഒ ഫോർ. ഡൈലൂട്ട് എച്ച് ടു എസ് ഒ ഫോർ നിർബന്ധമായിട്ടും ഒരു മീഡിയം ആയിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലാണ് റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ കെ എം എൻ ഒ ഫോർ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ പ്ലസ് എച്ച് ടു സി ടു ഒ ഫോർ, അതാണ് ഓക്സാലിക് ആസിഡ്. ഇവര് മൂന്നാളും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സോൾട്ടുകൾ കിട്ടുന്നുണ്ട്, കെ ടു എസ് ഒ ഫോർ, എം എൻ എസ് ഒ ഫോർ. ഇത് പൊട്ടാസ്യം സൾഫേറ്റ്, ഇത് മാംഗനീസ് സൾഫേറ്റ്, പിന്നെ എച്ച് ടു ഓ കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കിട്ടും. ഇതൊരു ടിപ്പിക്കൽ റിയാക്ഷൻ ആണ്, നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ റിയാക്ഷൻ ആണിത്. വേറെ പെർമാഗ്നോമേറ്റിന്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഫെറസ് സൾഫേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഫെറസ് സൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫെറസ് സൾഫേറ്റിനെ ഫെറിക് സൾഫേറ്റ് ആയിട്ട് മാറ്റും, എഫ് ഇ ടു എസ് ഒ ഫോർ ത്രൈസ്, അതാണ് ഫെറിക് സൾഫേറ്റ്. FeSO4 ആണ് ഫെറസ് സൾഫേറ്റ്. അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കെ എം എൻ ഒ ഫോർ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ പ്ലസ് എഫ് ഇ എസ് ഒ ഫോർ ഗിവ്സ് കെ ടു എസ് ഒ ഫോർ പ്ലസ് എം എൻ എസ് ഒ ഫോർ പ്ലസ് എച്ച് ടു ഒ പ്ലസ് എഫ് ഇ ടു എസ് ഒ ഫോർ ത്രൈസ്. ഇത് ഫെറസ് അയോൺസ്, ഫെറസ് അയോൺസ് ആണ് എഫ് ഇ ടു പ്ലസ് അയോൺസ് ആണ്. ഫെറസ് അയോൺസിനെ ഫെറിക് അയോൺസ് ആക്കുകയാണ്, ഫെറിക് അയോൺസ് ആണ് എഫ് ഇ ത്രീ പ്ലസ് അയോൺസ് ആണ്. അതാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ കെ എം എൻ ഒ ഫോർ ഒരു ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതിന്റെ ഫെറസിനെ ഫെറിക് ആക്കി ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പൊ ഇതും ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് പെർമാഗ്നോമെറ്റിക് ടൈട്രേഷൻസിന്റെ. ഇനി സാധാരണയായിട്ട് നമ്മൾ പെർമാഗ്നോമെറ്റിക് ടൈട്രേഷൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എച്ച് ടു എസ് ഒ ഫോർ തന്നെയാണ് മീഡിയം ആയിട്ട് എടുക്കുക, അതും ഡൈലൂട്ട് എച്ച് ടു എസ് ഒ ഫോർ ആണ് മീഡിയം ആയിട്ട് എടുക്കുക. ഒരിക്കലും നമുക്ക് കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് എടുക്കരുത്, കാരണം കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഓൾറെഡി കോൺസെൻട്രേറ്റഡ് എച്ച് ടു എസ് ഒ ഫോറും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. അപ്പൊ പെർമാഗ്നേറ്റിന്റെ റിയാക്ഷൻ ആയിട്ട് ഇന്റർഫിയർ ചെയ്യും, അങ്ങനെ നമുക്ക് തെറ്റായ റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഉപയോഗിക്കരുത്, പകരം നമ്മൾ ഡൈലൂട്ട് എച്ച് ടു എസ് ഒ ഫോർ തന്നെ എടുക്കാൻ എപ്പോഴും ഓർമ്മിക്കണം. അത് മാത്രമല്ല, ഇനി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞായിരുന്നു പ്രൈമറി സ്റ്റാൻഡേർഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ആയിരിക്കണം. പക്ഷെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്യുവർ അല്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കൂടെ എപ്പോഴും മാംഗനീസ് ഡയോക്സൈഡ് ഒരു ഇംപ്യൂരിറ്റി ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് പ്യുവർ ആയിട്ടുള്ള റിയേജന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കരുത്, ഇതിനെ സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ആദ്യം വേറെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആയിട്ട് ടൈട്രേറ്റ് ചെയ്യണം.
സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേറെ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഓക്സാലിക് ആസിഡും മോർ സോൾട്ട് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ടൈട്രേഷന് മോർ സോൾട്ടും പൊട്ടാസ്യം പെർമാഗ്നേറ്റും കൂടെ ചെയ്യും. പിന്നെ രണ്ടാമത്തെ ടൈട്രേഷനായിട്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഫെറസൾഫേറ്റ്, ഇപ്പൊ ഇതാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കണമെങ്കിൽ ഫെറസൾഫേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ലാബിൽ ചെയ്യുക. അടുത്തത് നമ്മൾ ഡൈക്രോമെട്രി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡൈക്രോമെട്രി എന്ന് പറയുന്നതും റെഡോക്സ് ടൈട്രേഷൻസ് തന്നെ പെടുന്നതാണ്. പക്ഷെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്, ഓക്സിഡന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. സോ റെഡോക്സ് ടൈട്രേഷൻസ് വിച്ച് ഇൻവോൾവ് ടൈട്രേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്സ് ദി ഓക്സിഡന്റ് അഗെയിൻസ്റ്റ് റിഡക്റ്റൻസ് ആർ കോൾഡ് ഡൈക്രോമെട്രി. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല K2Cr2O7 വരും. പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, പക്ഷെ ആസിഡ് മീഡിയത്തിലാണ്. എപ്പോഴും നമ്മൾ H2SO4 എടുക്കാൻ ഉപയോഗിക്കണം, ആസിഡ് മീഡിയത്തിലാണ്. ഇതൊരു നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ്. ഇത് സാധാരണയായിട്ട് ഫെറസൾഫേറ്റിനെ, നൈട്രൈറ്റിനെ, സൾഫൈറ്റിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് ഫെറിക് സൾഫേറ്റ് ആക്കി മാറ്റും. ഫെറസൾഫേറ്റ് ആണെങ്കിൽ ഫെറിക് സൾഫേറ്റ് ആക്കി മാറ്റും. ഇനി ഡൈക്രോമേറ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇങ്ങനത്തെ റിയാക്ഷൻസിൽ ഡൈക്രോമേറ്റ് Cr3+ അയോൺസ് ആയിട്ട് മാറും, ക്രോമിക് അയോൺസ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് Cr2O7 2-, അതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പ്ലസ് H+ സിക്സ് ഇലക്ട്രോൺസ് ഗിവ്സ് Cr3+ 7H2O. ഇവിടെ ക്രോമിക് അയോൺസ് ആണ് ഉണ്ടാവുന്നത്. ഈ ക്രോമിക് അയോൺസ് അതിന് ഗ്രീൻ കളറാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു എന്താ പറയാ, റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ക്രോമിക് അയോൺസിന്റെ ഗ്രീൻ കളർ കാണാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡൈക്രോമാറ്റിക് ടൈട്രേഷന്റെ ഒരു ഏറ്റവും നല്ല എക്സാമ്പിൾ ഫെറസൾഫേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു ഫെറസൾഫേറ്റിനെ ഫെറിക് സൾഫേറ്റ് ആക്കുന്ന സ്വഭാവം ഉണ്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ. പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്തായിരുന്നു, അതുപോലെ തന്നെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റും റിയാക്ട് ചെയ്യുന്നത്. K2Cr2O7+H2SO4+FeSO4 ഗിവ്സ് K2SO4+Cr2SO4 3. ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് രണ്ട് സോൾട്ട് ആയിട്ട് മാറി. ഏതൊക്കെയാ? പൊട്ടാസ്യം സൾഫേറ്റും ക്രോമിക് സൾഫേറ്റും. ഇതാണ് പൊട്ടാസ്യം സൾഫേറ്റ്, ഇത് ക്രോമിക് സൾഫേറ്റ്, Cr2SO4 3. ഇനി FeSO4 എന്താ സംഭവിച്ചത്? FeSO4 Fe2SO4 3 ആയി. അതായത് ഇവിടെ ഉണ്ട്, പകുതി കാണാൻ പറ്റുന്നില്ല, അതിലുണ്ട് Fe2SO4 3. അതാണ്, അതായത് ഫെറസൾഫേറ്റ് ആസ് ബിക്കം ഫെറിക് സൾഫേറ്റ്. പിന്നെ കൂടെ വാട്ടറും കൂടെ ഉണ്ടാവുന്നുണ്ട്, വാട്ടറും ഉണ്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. അപ്പൊ ഇതാണ് റിയാക്ഷൻസിൽ സംഭവിച്ചത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആസിഡ് മീഡിയത്തില് ഫെറസൾഫേറ്റിനെ ഫെറിക് സൾഫേറ്റ് ആക്കി മാറ്റുന്ന ഒരു റിയാക്ഷൻ. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പ്യുവർ ഫോമിലാണ് അവൈലബിൾ ആവുന്നത്. കടകളിൽ മേടിക്കുമ്പോൾ തന്നെ ഇത് പ്യുവർ ആണ്, ഇംപ്യൂരിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. വേറെ പ്രൈമറി സ്റ്റാൻഡേർഡ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ സിമ്പിൾ ടൈട്രേഷൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എൻഡ് പോയിന്റ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് ഉപയോഗിക്കാം, ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് ഉപയോഗിക്കാം. രണ്ട് മെത്തേഡ് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് പറയാം. എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് നമ്മൾ സൊല്യൂഷന്റെ ഉള്ളിലേക്ക്, അതായത് കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുന്നില്ല, ഇൻഡിക്കേറ്റർ പുറത്താണ് എടുക്കുന്നത്. പുറത്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഡ്രോപ്പ് സൊല്യൂഷനും നമ്മൾ പൊട്ടാസ്യം ഫെറി സൈനൈഡ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ആയിട്ട് മിക്സ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ പൊട്ടാസ്യം ഫെറി സൈനൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് നോക്കും. റിയാക്ട് ചെയ്യുമ്പോൾ പ്രഷ്യൻ ബ്ലൂ കളർ, അതൊരു നീല പച്ച കലർന്ന കളറാണ്, നീലയാണെന്നും പറയാൻ പറ്റില്ല പച്ചയാണെന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കളറിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഈ പ്രഷ്യൻ ബ്ലൂ. അപ്പൊ അങ്ങനത്തെ ഒരു കളർ കിട്ടുകയാണെങ്കിൽ അത് ഉറപ്പിക്കാം ഫെറസ് അയോൺസ് ഉണ്ടെന്ന്. അപ്പൊ ഈ കളർ, ഈ ഇതുപോലത്തെ ഒരു പ്രത്യേക ബ്ലൂ കളർ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കറിയാം എൻഡ് പോയിന്റ് എത്തിയിട്ടില്ല. കാരണം ഫെറസ് അയോൺസ് ഫെറി സൈനൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് പൊട്ടാസ്യം ഫെറോ ഫെറി സൈനൈഡ് ഉണ്ടാവുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഫുൾ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം, എൻഡ് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെറസ് അയോൺസ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഈ ബ്ലൂ കളർ നമുക്ക് കിട്ടില്ല.
അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ബ്ലൂ കളർ കിട്ടാതെ ആയി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ എൻഡ് പോയിന്റ് എത്തിയെന്ന്. അപ്പൊ എങ്ങനെയാണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് ഉപയോഗിക്കുന്നത്? വേടിക്കടിക്ക് ഓരോ ഡ്രോപ്പ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഫെറി സൈനൈഡായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് നോക്കുക, എന്നിട്ട് പ്രഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ കളർ വരുന്നുണ്ടോ എന്ന് നോക്കുക. പ്രഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ കളർ വരുന്നില്ലെങ്കിൽ റിയാക്ഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡാണ്. ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് സാധാരണ നമ്മൾ ആസിഡ് ബേസ്ഡ് ഹൈഡ്രേഷനിൽ ഫിനോഫ്തലൈൻ മീഥൈൽ ഓറഞ്ച് ഒക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ. പക്ഷെ ഇവിടെ റെഡോക്സ് ഇൻഡിക്കേറ്റർ ആണ് ഉപയോഗിക്കുക. അതല്ലാണ്ട് ഫിനോഫ്തലൈൻ മീഥൈൽ ഓറഞ്ച് ഒന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ റെഡോക്സ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കും. റെഡോക്സ് ഇൻഡിക്കേറ്റർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എൻ ഫീനൈൽ ആന്ത്രാനിലിക് ആസിഡും ഡൈഫീനൈൽ അമീനും സോഡിയം ഡൈഫീനൈൽ അമീൻ സോഡിയം ഡൈഫീനൈൽ അമീൻ സൾഫോണേറ്റ്. ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ലാബിൽ നമ്മളിത് ഇന്റേണലായിട്ടും ചെയ്യും എക്സ്റ്റേണലായിട്ടും നമ്മൾ ചെയ്യും. നമ്മുടെ ലാബിൽ ഉപയോഗിക്കുന്നത് ഈ ഇൻഡിക്കേറ്റർ ആണ്, എൻ ഫീനൈൽ ആന്ത്രാനിലിക് ആസിഡ്. അപ്പൊ അത് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് കാണാൻ പറ്റും എൻ പോയിന്റില്. അങ്ങനെ നമ്മൾ എൻ പോയിന്റിൽ ഒരു കളർ ചേഞ്ച് കാണുമ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് എന്ന് ഉപയോഗിക്കും പറയുന്നത്. So this is all about redox indicators and redox titrations. Okay, thank you.